അദ്ദേഹം പ്രായശ്ചിത്വത്തിന് പോവുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ് അല്ലെങ്കിൽ സ്വാമി വിവേകാനന്ദന്റെ രചനകളിൽ നിന്നും പ്രസംഗങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് അദ്ദേഹം പോകുന്നതെങ്കിൽ അതും നല്ലതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിൽ ധ്യാനം ഇരിക്കുന്നതിനെ കുറിച്ച് കപിൽ സിബലിന്റെ പരിഹാസമാണിത് ഇന്ന് വൈകിട്ട് തുടങ്ങുന്ന ധ്യാനം ജൂൺ ഒന്നിനാണ് അവസാനിക്കുക തിരഞ്ഞെടുപ്പ് സമയത്തുള്ള മോദിയുടെ ധ്യാനം ഇതാദ്യമായല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ മോദി കേദാർനാഥിലെ ഗുഹയിൽ ധ്യാനം ഇരുന്നിരുന്നു അന്ന് വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും കാരണമായിട്ടുണ്ട് മോദിയുടെ ധ്യാനം വീഡിയോയും ചിത്രങ്ങളും പ്രചരിച്ചതാണ് ട്രോളുകൾക്ക് കാരണമായത് ഇത്തവണ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലാണ് ധ്യാനം ഇരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞു മോദിയെ പരിഹസിച്ച് തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി രംഗത്ത് വന്നിരുന്നു ആർക്കും പോയി ധ്യാനിക്കാം എന്നാൽ ആരെങ്കിലും ധ്യാനത്തിന് ക്യാമറയുമായി പോകുമോ തെരഞ്ഞെടുപ്പിന് നാൽപ്പത്തി എട്ട് മണിക്കൂർ മുമ്പാണ് അദ്ദേഹം ധ്യാനത്തിന്റെ പേരിൽ പോകുന്നതും എ സി മുറിയിൽ ഇരിക്കുന്നതും എന്തുകൊണ്ടാണ് ഒരു പാർട്ടിയും ഇതിനെതിരെ ഒന്നുമില്ലാത്തത് കന്യാകുമാരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനം സംപ്രേഷണം ചെയ്താൽ അത് മാതൃകാ പെരുമാറ്റ ചട്ട ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകുമെന്നും മമത വ്യക്തമാക്കി ബി ജെ പിയുടെ എൻ ഡി എ മുന്നണിയുടെയും ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട് ഒരിക്കലും രാഷ്ട്രീയമായോ ആശയപരമായോ സമ്പാദിക്കാനല്ല അവർ ശ്രമിക്കാറുള്ളത് കൃത്യമായ ഇടവേളകളിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ അവർ ശ്രദ്ധിക്കാറുണ്ട് അത് ധ്യാനമായും കലാപമായും ക്ഷേത്രങ്ങളായും അറിയാതെ നമ്മളിൽ എത്തുന്നുണ്ട് മോദിയുടെ വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും പോലും ദേശീയ തലത്തിൽ ചർച്ചയായിട്ടുണ്ട് പക്ഷെ ആശയങ്ങളിൽ എപ്പോഴും പുക സൃഷ്ടിക്കാനും അവർ നടക്കാറില്ല മോദി എന്ന ബ്രാൻഡിനെ ഏത് രീതിയിൽ പ്രമോട്ട് ചെയ്യാമെന്ന് കൃത്യമായി അറിയാവുന്ന വ്യക്തിയാണ് അദ്ദേഹം പരിഹാസങ്ങളും വിമർശനങ്ങളും യേശുമെന്നും തോന്നുന്നില്ല യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന രീതിയിൽ നിറഞ്ഞു നിൽക്കാൻ മോദിയും ടീമും ശ്രമിക്കുമ്പോൾ ജനാധിപത്യത്തിൽ അവസാനത്തെ ആണിക്കല്ലും തറയ്ക്കാതിരിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കേണ്ടത് ഇന്ത്യ ഇന്ത്യയായി തന്നെ നിലനിൽക്കേണ്ടത് രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്